ഇന്നും ഓർത്തഡോക്സ് യാക്കോബായ വിവാഹങ്ങളിൽ, വിവാഹവേളയിൽ ഈ താമാറിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഒരു പാട്ട് പോലുണ്ട്, മോതിരം വടി, അത് ആ പാട്ടിന്റെ വരികൾ ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ താമാർ എന്തോ മഹത്തരമായ കാര്യമാണ് ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ടുള്ള പാട്ട് പോലും പാടുന്നുണ്ട്. അതാണ്, അതുകൊണ്ടാണ് ഭാഗമെടുത്ത. ഇതൊക്കെ വെറും ചരിത്രം മാത്രമാണ്, ഇതൊന്നും നമ്മൾ ഫോളോ ചെയ്യാൻ വേണ്ടിയുള്ളതല്ല, അല്ലെങ്കിൽ ഇതൊക്കെ തെറ്റാണെന്ന് പറയാൻ വേണ്ടിയാണ് എന്ന് പാസ്റ്റർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണ് എങ്കിൽ എന്താണ് ഇന്നത്തെ ഈ ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ, വിവാഹവേളകളിലൊക്കെ ഈ താമാറിനെ ഉദ്ധരിച്ചുകൊണ്ട് പാട്ട് പാടേണ്ട കാര്യം എന്താണ്? പക്ഷെ ഇതിലെല്ലാം എനിക്ക് പരിഹാസ്യമായി തോന്നുന്നത്, ഒരു ദൈവം മനുഷ്യരുടെ ഭൂമിയിലെ, കേരളത്തിലെ അറിയപ്പെടുന്ന ക്രൈസ്തവ മിഷണറിയായ പാസ്റ്റർ ഷമീർ കൊല്ലത്തെ ട്രോളിക്കൊണ്ട്, മുൻ കത്തോലിക്ക മതവിശ്വാസിയും നിലവിൽ നിരീശ്വരവാദിയുമായിരിക്കുന്ന ജെയിംസ് കുരിക്കാട്ടിൽ എന്ന ഒരു മാന്യദേഹം ആഗോള ക്രൈസ്തവ സമൂഹത്തെ അടങ്കലാക്ഷേപിച്ചുകൊണ്ട്, ദൈവവചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട്, ദൈവത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും പരിഹസിച്ചുകൊണ്ട് ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അത് നമുക്ക് അല്പം ഒന്ന് കണ്ടു നോക്കാം. ബൈബിളിലെ അശ്ലീലങ്ങളെയും ബൈബിളിലെ ദൈവം നേരിട്ട് നടത്തുന്ന ചെയ്യുന്ന വൃത്തികേടുകളെയും ഒക്കെ വ്യാഖ്യാനിച്ചും വിശദീകരിച്ചും വെളുപ്പിച്ചെടുക്കാൻ നിങ്ങൾ എത്ര ശ്രമിച്ചാലും, ഒരു ജന്മം മുഴുവൻ ശ്രമിച്ചാലും, നിങ്ങൾ കൂടുതൽ വൈദികരും നിങ്ങൾ പാസ്റ്റർമാരും ഒക്കെ നാണം കെടുകയുള്ളൂ. കാരണം അത്രയേറെയാണ്, അത്രയധികം ജ്യൂത്സാവകമാണ് ബൈബിളിലെ ഈ അശ്ലീലങ്ങളും ഈ വൃത്തികേടുകളും എന്ന് പറയുന്നത്. ബഹുമാനപ്പെട്ട ജെയിംസ് കുരിക്കാട്ടിൽ തീരുമാനിക്കും, അദ്ദേഹം പറയുന്ന വിധത്തിൽ വേണം നമ്മൾ നമ്മുടെ വിശ്വാസത്തെ അംഗീകരിക്കണം. എന്തോ ഒരു വിരോധാഭാസമാണ്. നമ്മൾ ശരിയായി വ്യാഖ്യാനിക്കുന്നതിനെ അദ്ദേഹം പരിഹസിക്കുകയാണ്. അദ്ദേഹം പറയുന്നത് നമ്മൾ വെള്ളയടിക്കുകയാണ്. യഥാർത്ഥത്തിൽ അദ്ദേഹം ടാറടിക്കാൻ ശ്രമിക്കുകയാണ്. വെള്ളയായിരിക്കുന്ന, വെളുത്തിരിക്കുന്ന, അല്ലെങ്കിൽ എല്ലാം ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കുന്ന, സത്യമായിരിക്കുന്ന, വെള്ള പോലെ സത്യമായിരിക്കുന്ന നമ്മുടെ ദൈവത്തിൻ്റെ വചനങ്ങളെ അദ്ദേഹം ടാറടിച്ച് തെറ്റായി അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നത് പോലെ വേണം നമ്മൾ വിശ്വസിക്കേണ്ടത്. ഇനിയും ഇതിന് കാരണമായിരിക്കുന്ന ചില പ്രസ്താവനകളുണ്ട്. ന്യൂറോൺസ്, എസൻസ് ഗ്ലോബൽ എന്നൊക്കെ അറിയപ്പെടുന്ന നിരീശ്വരവാദികളുടെ ചാനലിൽ, ലിറ്റ്മസ് എന്ന് പറയുന്ന പ്രോഗ്രാമിലാണ് അദ്ദേഹം ജെയിംസ് കുരിക്കാട്ടിൽ ബൈബിളിലെ ചില വിഷയങ്ങളെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ബൈബിൾ മുഴുവൻ വിശ്വസിക്കുന്ന ക്രിസ്ത്യാനികളുടെ, എല്ലാവിധ ക്രിസ്ത്യാനികളെയും പരിഹസിച്ചുകൊണ്ട്, ഓർത്തഡോക്സുകാരെ, മർത്തോമാക്കാരെ, CSI-ക്കാരെ, കത്തോലിക്കരെ, പ്രൊട്ടസ്റ്റൻറ്റുകാരെ, ബ്രദറന്മാരെ, പെന്തക്കോസ്തുകാരെ എന്ന് വേണ്ട സമൂല ക്രൈസ്തവ സമൂഹത്തെയും പരിഹസിച്ചുകൊണ്ടാണ് അദ്ദേഹം ആ വീഡിയോകൾ ഒക്കെ പൊതുസമക്ഷത്ത് അവതരിപ്പിച്ചത്. അദ്ദേഹത്തിൻ്റെ തെറ്റായ അഭിപ്രായം ക്രൈസ്തവർക്കെതിരായിട്ട് ഉള്ള ഒരു കലഹം പോലും രൂപപ്പെടുത്തുമോ എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു. എന്തു തന്നെ ആയിക്കൊള്ളട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രസ്താവനയ്ക്ക് നിദാനമായിരിക്കുന്ന ചില ചില ബൈബിൾ ഉദ്ധരണികളുണ്ട്. അതിലൊന്നായിരുന്നു സിയോൻ പുത്രി തത്തിത്തത്തി നടക്കുന്നതിനെ ആക്ഷേപിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രസ്താവന. അതിന് ന്യൂ റിവലേഷൻസ് കൃത്യമായ ഒരു മറുപടി നൽകിയിരുന്നു. മറ്റൊന്ന് ലോത്തിൻ്റെ മക്കളെ സംബന്ധിച്ചാണ്. അതിനെ അൽക്കൊടുത്തോട്ടം പാസ്റ്ററും ഷമീർ കൊല്ലം പാസ്റ്ററും ഒക്കെ മറുപടി നൽകിയതാണ്. എന്നാൽ ഇവിടെ ന്യൂ റിവലേഷൻസ് മറ്റൊരു വിഷയത്തിന്, ജെയിംസ് കുരിക്കാട്ടിൽ അവതരിപ്പിച്ച മറ്റൊരു വിമർശനത്തിന്, മറ്റൊരു അവഹേളനപരമായ പ്രസ്താവനയ്ക്ക് മറുപടി നൽകുവാൻ ശ്രമിക്കുക. നമുക്ക് അദ്ദേഹം പറഞ്ഞ ആ പ്രസ്താവന ഒന്ന് കേട്ടു നോക്കാം. ദൈവത്തിന്റെ പ്രശ്നം, ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ആകാശത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഏറിനെ നേരിട്ട് കൊന്നുകളയുകയാണ് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് അന്നത്തെ നിയമം അനുസരിച്ച് അനുജൻ ഈ വിധവയെ വിവാഹം കഴിക്കണം. അങ്ങനെയാണല്ലോ ഏറിന്റെ അനുജൻ ഒനാൻ താമാറിനെ വിവാഹം ചെയ്യും. ഈ താമാറുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് ദൈവം സസൂക്ഷ്മം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഒനാൻ ഒരു വലിയ തെറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ വാക്കായിരുന്നു പ്രഭാഷണത്തിൽ വിട്ടുകളഞ്ഞത് ബീജം എന്ന് പറയാനായിട്ട്. അത്രയും വലിയൊരു വേദിയിൽ പറയാൻ എനിക്കൊരു മടി തോന്നി, കാരണം അവിടെ സ്ത്രീകളും കുട്ടികളും ഒക്കെ ഇരിക്കുന്നിടത്ത് പാസ്റ്റർ കോട്ട് ചെയ്ത ആ ബൈബിൾ ഭാഗം പാസ്റ്റർ കോട്ട് ചെയ്തിരുന്നു. എന്തേ പാസ്റ്റർ ആ വാക്ക് പറയാതിരുന്നത് ബീജം എന്ന്? പാസ്റ്ററുടെ ബൈബിളിൽ കോട്ട് ചെയ്ത ഭാഗത്ത് ആ വാക്ക് കാണുന്നില്ലല്ലോ, എന്തേ ഒഴിവാക്കിയത്? പക്ഷെ ഞാൻ വായിക്കുന്ന ബൈബിളിൽ നിന്ന്, കാത്തലിക് ബൈബിളിൽ നിന്ന്, ആ ഭാഗം ബൈബിളിൽ നിന്ന് തന്നെ പാസ്റ്റർ കൃത്യമായിട്ട് വായിക്കാം. സന്തതി തൻ്റെതായിരിക്കില്ലെന്ന് അറിയാമായിരുന്ന ഒനാൻ തന്റെ സഹോദരനു വേണ്ടി സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാതിരിക്കുന്നതിന് അറിയത്തില്ല. ക്രിസ്ത്യാനികൾ ഇങ്ങനെയാണോ ഈ ഭാഗം ചിന്തിക്കുന്നത്?
അപ്പം നമ്മൾ കേട്ടല്ലോ ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചല്ലോ. ഇവിടെ ഇദ്ദേഹം വിവാഹം ചെയ്ത താമാർ എന്ന സ്ത്രീ ആ വിഷയങ്ങളെ ആസ്പദമാക്കി ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വചനത്തെ ഇദ്ദേഹത്തിൻ്റെ ആശയത്തിൽ അവതരിപ്പിക്കുകയാണ്. ഈ മഞ്ഞപ്പിത്തമുള്ളവർക്ക് പഴയ ഒരു പഴഞ്ചൊല്ലുണ്ടല്ലോ, മഞ്ഞപ്പിത്തമുള്ളവർക്ക് സകലതും എന്താണ് മഞ്ഞയായി തോന്നുമെന്ന ഒരു പഴഞ്ചൊല്ലുള്ളതുപോലെ ഇദ്ദേഹത്തിൻ്റെ മനസ്സിൽ തെറ്റായ ചിന്താഗതികൾ കാത്തുസൂക്ഷിക്കുകയാണ്, രഹസ്യമായി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെ എല്ലാം തെറ്റായി കാണാൻ ഇദ്ദേഹത്തിന് ഇടയാകും. എന്നാൽ ക്രൈസ്തവർ ഇങ്ങനെയാണോ ഈ വിഷയം മനസ്സിലാക്കുന്നതെന്ന് ഇദ്ദേഹം ചോദിക്കേണ്ടിയിരുന്നു. സത്യമായി ദൈവത്തിൻ്റെ വചനത്തെ അനലൈസ് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികളോടല്ലേ ജെയിംസ് കുരിക്കാട്ടിൽ അങ്ങ് ചോദിക്കേണ്ടത്? അങ്ങേക്കൊരു കാര്യം അറിയത്തില്ലെങ്കിൽ ഞങ്ങളോടല്ലേ ചോദിച്ച് മനസ്സിലാക്കേണ്ടത്? ക്രൈസ്തവർ ഇങ്ങനെയാണോ ചിന്തിക്കുന്നത്? അല്ല, മുജാഹിദ് പാലിശ്ശേരിയെ പോലെ ഒരു ചോദ്യം ഉന്നയിക്കുക, എന്നിട്ട് തെറ്റായ ചോദ്യം ഉന്നയിക്കുക, എന്നിട്ട് ആ ചോദ്യത്തിന് അദ്ദേഹം ഒരു ആൻസർ കണ്ടെത്തുന്ന പോലെ ആ മുസ്ലിം പ്രഭാഷകനായ മുജാഹിദ് പാലിശ്ശേരിയെ പോലെയാണെങ്കും ഈ നിരീശ്വരവാദികളുടെ ഒരു പൊതുവായ സ്വഭാവം തന്നെ അതാണ്. തെറ്റായ ഒരു ചോദ്യം സമൂഹ സദസ്സിൽ അവതരിപ്പിക്കുക, എന്നിട്ട് അതിനൊരു ഉത്തരം കണ്ടെത്തുക, എന്നിട്ട് ഇതാണ് ക്രൈസ്തവരുടെ ചിന്താഗതി എന്ന് പരിഹസിക്കുക. ഇത് കുറേ നാളായിട്ട് രവിചന്ദ്രനും ലൂസി മലയാളത്തിലെ ചന്ദ്രശേഖരനും അതുപോലെ ടോമി സെബാസ്റ്റ്യനും കോളാമ്പി ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഒരു പുതുമയില്ല. അദ്ദേഹം അവരുടെയൊക്കെ പിന്തുടർച്ച പോലെ തന്നെയാണ് ജെയിംസ് കുരിക്കാട്ടിലും ഇങ്ങനെ ഒരു പരിഹാസ കാര്യം അവതരിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അങ്ങ് സത്യമറിയണമെങ്കിൽ ക്രൈസ്തവരായ ഞങ്ങളോട് ചോദിക്കണമായിരുന്നു, ഇങ്ങനെയാണോ അതിൻ്റെ അർത്ഥം? ആണെങ്കിലാണ്, അല്ലെങ്കിൽ തീർച്ചയായിട്ടും തെറ്റാണ്. അങ്ങക്ക് ആ ഞങ്ങളുടെ വിശദീകരണം ബോധ്യമാകുന്നില്ലെങ്കിൽ അങ്ങക്ക് വിമർശിക്കാം, യാതൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ വിമർശനത്തിന് അതീതരാന്നൊന്നും പറയുന്നില്ല. തെറ്റ് മാറ്റാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ തെറ്റ് അല്ലാത്ത ഞങ്ങൾ തെറ്റല്ലാത്ത കാര്യം എങ്ങനെയാണ് അംഗീകരിക്കുക? അതുകൊണ്ട് ശരിയായ കാര്യം എന്താണ് ഞങ്ങൾ പറഞ്ഞുതരാം. ന്യൂ റെവലേഷൻസ് തത്തി നടക്കുന്ന സിയോൻ പുത്രികളുടെ വിഷയത്തിൽ ഒരു ശരിയായ വിശദീകരണം നൽകിയിരുന്നു. അതുപോലെ തന്നെ ഇവിടെ എന്താണ് സംഭവിച്ചത്? ഏറിൻ്റെ ഏറും ഓനാനും ഒക്കെ മരിക്കുവാൻ കാരണമായ സംഭവങ്ങൾ എന്താണ്? അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് പോലെയല്ല ക്രൈസ്തവർ മനസ്സിലാക്കുന്നത്. അത് ഒന്നാമത് അങ്ങേക്ക് അതിനെക്കുറിച്ച് ബോധമില്ല. ഈ ബൈബിളിനെ സംബന്ധിച്ച് സത്യസന്ധമായി ബഹുമാനപ്പെട്ട ജെയിംസ് കുരിക്കാട്ടിനോട് പറഞ്ഞുകൊള്ളട്ടെ, ബൈബിളിലെ ദൈവത്തെക്കുറിച്ച് അങ്ങേക്ക് അല്പം പോലും അറിവില്ല. ബൈബിളിലെ ദൈവം സ്നേഹമാണ്. ഞാൻ ചോദിക്കട്ടെ, നമ്മൾ ആഹാരം കഴിക്കുന്നു, വിശപ്പ് മാറാനുള്ള ആഹാരം കഴിക്കുന്നു. ഈ വിശപ്പ് മാറാനുള്ള ആഹാരം കഴിക്കുമ്പോൾ ആഹാരം വിശപ്പ് ജനിപ്പിക്കുകയാണോ വിശപ്പ് ശമിപ്പിക്കുകയാണോ? നമ്മൾ ദാഹത്തിന് വെള്ളം കുടിക്കും, അല്ലെ വേറെ ഏതെങ്കിലും പാനീയങ്ങൾ കുടിക്കും. ഈ വെള്ളം കുടിക്കുമ്പോൾ അത് ദാഹം ശമിപ്പിക്കുകയോ അതോ ദാഹം വർദ്ധിപ്പിക്കുകയോ? ഇതുപോലെ തന്നെയാണ് ദൈവം. ദൈവം വെളിച്ചമാണ്, ദൈവം ജീവൻ്റെ അപ്പമാണ്, ദൈവം ജീവജലമാണ്. അത് ശമിപ്പിക്കുകയാണ്, അത് വെളിച്ചം. ദൈവം വെളിച്ചമാണ്. അപ്പം വെളിച്ചമായ ദൈവം ഇരുട്ടിനെ നീക്കുന്ന ദൈവമാണ്. മനസ്സിലായോ അങ്ങേക്ക്? അതായത് വെളിച്ചത്തിൻ്റെ ഫലങ്ങൾ മാത്രമേ ദൈവത്തിലുള്ളൂ. ബൈബിൾ വെളിച്ചത്തിൻ്റെ ഫലത്തെക്കുറിച്ചും ഇരുട്ടിൻ്റെ ഫലത്തെക്കുറിച്ചും പറയുന്നുണ്ട്. വെളിച്ചത്തിൻ്റെ ഫലമാണ് സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, പരോപകാരം, ഇന്ദ്രിയജയം, കോപവും ക്രോധവും അസൂയയും പകയും ജനിപ്പിക്കുന്ന ആ ഇന്ദ്രിയങ്ങളല്ല. പിന്നെ എന്താണ്? സ്നേഹം ജനിപ്പിക്കുന്ന ഈ ദോഷചിന്തകളെ അടക്കി വാഴുവാൻ ഇന്ദ്രിയങ്ങളിൽ മേൽ സ്വാധീനമുള്ള ശക്തിയാണ് വെളിച്ചം, ദൈവം. ഇരുട്ടോ? ഇരുട്ടെന്ന് പറഞ്ഞാൽ അസൂയ, പക, വിദ്വേഷം, ഈർഷ്യ, ദ്വന്ദ്വവശം, കുലപാതകം തുടങ്ങിയ എല്ലാ ദുസ്സ്വഭാവങ്ങളും അടങ്ങിയതാണ് ഇരുട്ട്. അങ്ങനെയാണ് ഇരുട്ടും വെളിച്ചത്തെ ബൈബിൾ പ്രസ്താവിക്കുന്നത്. അവയുടെ സവിശേഷതകൾ അങ്ങനെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ബൈബിളിൽ. അപ്പം ദൈവം വെളിച്ചമാകുമ്പോൾ ആ വെളിച്ചമാകുന്ന ദൈവത്തിന് എങ്ങനെ കുല നടത്തുവാൻ പറ്റും? എങ്ങനെ മരണത്തിലേക്ക് മനുഷ്യരെ ക്രോധത്തോടെ, കോപത്തോടെ, പകയോടെ, വിദ്വേഷത്തോടെ വർത്തിക്കുവാൻ കഴിയും? ഒരിക്കലും സാധ്യമല്ല. ഇതൊരു അടിസ്ഥാന തത്വമാണ്. ഇനിയും ഈ വചനങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ ഉന്നയിച്ച ആ ഏറിൻ്റെ ഒനാൻ്റെ കാര്യം തന്നെ ഞങ്ങൾ പറയാം. അതിന് മുന്നോടിയായിട്ട് ബൈബിളിൽ മരണത്തെ സംബന്ധിച്ച് രണ്ട് വിധ പ്രസ്താവനകളുണ്ട്. ഒന്ന് ആത്മീക മരണം, മറ്റൊന്ന് ശാരീരിക മരണം. ഏദൻ തോട്ടത്തിൽ ആദാമിനോട് ദൈവം പറഞ്ഞു, ഈ വൃക്ഷത്തിൻ്റെ ഫലം തിന്നരുത്, തിന്നുന്ന നാളിൽ നിങ്ങൾ മരിക്കും. അത് ശാരീരിക മരണമല്ല, അത് ആത്മീക മരണമാണ്. അതുപോലെ തന്നെ എഫേസ്യ ലേഖനത്തിൽ രണ്ടാം അധ്യായത്തിൽ അവിടെ പറയുന്നുണ്ട്, പാപങ്ങളിൽ അകൃത്യങ്ങളിൽ മരിച്ചവരായിരുന്ന നിങ്ങളെ ക്രിസ്തുയേശു ജീവിപ്പിച്ചു. അതായത് അകൃത്യ നിമിത്തം വചനം കമാൻഡ്മെൻറ്റിനെ എന്തോ ചെയ്തു, ലോ വയലേറ്റ് ചെയ്തപ്പോൾ നീതിയുടെ വചനങ്ങളെ അനുസരിക്കാതെ, ദൈവത്തിൻ്റെ വചനത്തെ അനുസരിക്കാതെ
നിലപാടെടുക്കുമ്പോൾ അതിനെ പാപമായിട്ടാണ് ബൈബിൾ കാണുന്നത്. ആ പാപനിമിത്തമാണ് മനുഷ്യൻ ആത്മമരണത്തിന് വിധേയപ്പെടുത്തുന്നത്. ശാരീരിക മരണമല്ല, ആത്മമരണം. അപ്പം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ജീവൻ ഉള്ളവനെന്ന് നിനക്ക് പേരുണ്ട്, പക്ഷെ നീ മരിച്ചവനാകുന്നു. അതായത് അവിടെ പാപം ചെയ്തു, പേരൊക്കെ ശാരീരിക മരണമല്ല അവിടെ സംഭവിച്ചത്, ആത്മമരണമാണ് അവിടെ സംഭവിച്ചത്. അപ്പം ശാരീരിക മരണമുണ്ട്, ആത്മമരണമുണ്ട്. കൈൻ ഹാബേലിനെ കൊന്നത് ശാരീരിക മരണമാണ്. എന്നാൽ കൈൻ മരിച്ചില്ല അവിടെ ശാരീരികമായിട്ട്, പക്ഷെ ആത്മമരണം കൈൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. അപ്പം ആരാണ് മരണത്തിൻ്റെ അധികാരി എന്ന് ബൈബിൾ വളരെ വ്യക്തമായി നിഷ്കർഷിച്ചിട്ടുണ്ട്. ദൈവം ജീവനാണ്. ജീവൻ ഒരിക്കലും മരണം ഉളവാക്കാൻ സാധിക്കത്തില്ല. ജീവൻ്റെ അപ്പം, ജീവൻ്റെ ജലം, നിത്യജീവൻ, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു എന്നാണ് ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ദൈവം ജീവനാണ്, അത് മരണമുണ്ടാക്കത്തില്ല, അത് ജീവൻ നൽകുന്നതാണ്, ജീവനെ സൃഷ്ടിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ആട്രിബ്യൂട്ട്സിൻ്റെ അടിസ്ഥാനത്തിലെ ബാക്കി കാര്യങ്ങളെയൊക്കെ നമുക്ക് നോക്കിക്കാണുവാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഈ ആത്മമരണം, കൈന് ആത്മമരണം സംഭവിച്ചു കഴിഞ്ഞു. ആരാണിനി മരണത്തിൻ്റെ ഉത്തരവാദി? ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, ഈ ലോകത്തിൻ്റെ പ്രഭു അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ ദൈവം എന്നൊക്കെ പേരിൽ അറിയപ്പെടുന്ന സാത്താനാണ് ആദ്യം മുതൽ കുലപാതകൻ. കുലപാതകങ്ങൾ ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നത് കുലപാതകൻ എന്ന പേര് പോലുമാണ്. ഡിസ്ട്രോയർ എന്നൊക്കെ പ്രസ്താവിച്ചുകൊണ്ട് സാത്താനെ ആ ഭാഗത്താണ് നിർത്തിയിരിക്കുന്നത്. ദൈവം ജീവൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ സാത്താൻ മരണത്തിൻ്റെ അധികാരിയാണെന്ന് ബൈബിൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരണത്തിലേക്ക് നയിക്കുന്ന, മനുഷ്യനെ ശാരീരിക മരണത്തിലേക്ക് ഒക്കെ നടത്തുന്നത് ആരാണ്? ഈ പിശാച. അപ്പം ആത്മമരണത്തിന് കാരണമായിരിക്കുന്നതും പിശാച് പാപം ചെയ്യിപ്പിക്കുമ്പോൾ മനുഷ്യന് നേരിടുന്ന ആ മരണമാണ്. ആ മരണവും പിശാചിൻ്റെ പ്രേരണയാൽ സംഭവിക്കുന്ന ആത്മമരണം തന്നെയാണ്. അപ്പോൾ ശാരീരിക മരണവും ആത്മമരണവും പിശാചിൻ്റെ പ്രവൃത്തിയാൽ തന്നെയാണ് സംഭവിക്കുന്നത്. എന്നാൽ ആത്മാവിൽ ജീവിപ്പിക്കപ്പെടുക എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്, അതാണ് ക്രിസ്തു പ്രദാനം ചെയ്യുന്നത്. എല്ലാ മനുഷ്യനും ഈ ലോകത്തിലെ ജീവിതം കൊണ്ട് അവസാനിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ദൈവം നിത്യജീവൻ നൽകി മനുഷ്യൻ്റെ ആത്മാവിനെ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ച് നിത്യജീവൻ നൽകുവാൻ ആഗ്രഹിച്ചാണ് പാപപരിഹാരത്തിന് പാപയാഗമായി തീർന്നത്. ഇത് ബൈബിളിൻ്റെ അടിസ്ഥാന തത്വമാണ്. ആ തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ എല്ലാ സംഭവങ്ങളെയും ഞങ്ങൾ ഡിഫൈൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഏറിനെ ആരാണ് കൊന്നത്? ഏറിൻ്റെ മരണത്തിന് കാരണക്കാരാരാണ്? ഇത് ആദ്യമേ മനസ്സിലാക്കണം. അപ്പോൾ ഏർ മരിക്കാൻ കാരണമായത് എന്താണ്? യൂദയുടെ കാര്യം പറയാം. നമുക്കറിയാം ബൈബിളിൽ ക്രിസ്തുവിനെ ഒറ്റിക്കൊടുത്തത് യൂദയാണ്. 30 വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത യൂദ. ആ യൂദ അയാൾ അന്ത്യം വരെ ക്രിസ്തു സ്നേഹിച്ചു, ചുംബനം കൊടുത്ത് സ്നേഹിച്ചു. അവിടെ എഴുതിയിരിക്കുന്നത് അന്ത്യത്തോളം അവനെ സ്നേഹിച്ചെന്നാണ്. അപ്പോൾ ആ സ്നേഹിച്ച സ്നേഹിതനായ ആ തനിക്ക് വിരുദ്ധമായി നിൽക്കുന്ന, ആ ശത്രുവിന് തുല്യമായി പ്രവർത്തിക്കുന്ന ആ യൂദയെ പോലും സ്നേഹിക്കുന്ന ദൈവം, ആ യൂദ കെട്ടിത്തൂങ്ങി ചത്തുകൾ. അതിന് കാരണമാരാണ്? അവിടെ എഴുതിയിട്ടുണ്ട് സാത്താൻ യൂദായുടെ ഹൃദയത്തിൽ കടന്നു. അപ്പോൾ സാത്താൻ യൂദായുടെ ഹൃദയത്തിൽ കടന്നപ്പോൾ സാത്താന് യൂദായെ തെറ്റായ നിലയിലേക്ക് നയിച്ചു, ദൈവവചന ലംഘനത്തിലേക്ക് നയിച്ചു. അതിൻ്റെ പരിണതഫലമായി ശാരീരികവും ആത്മീകവുമായ മരണത്തിലേക്ക് യൂദ വഴുതി വീണു. മനസ്സിലായോ? ഇതേപോലെ സമാനമായ ഒരു സംഭവം ആണ് ഏറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഏർ താമാറിനെ വിവാഹം ചെയ്തു. എന്നാൽ നിർഭാഗ്യവശാൽ ദൈവത്തിൻ്റെ വചനങ്ങളെ അദ്ദേഹം പ്രമാണിച്ചിട്ടില്ല. അവിടെ അങ്ങനെ എഴുതിയിട്ടുണ്ട്, അനിഷ്ടമായുള്ളത് ചെയ്തു, ദൈവത്തിന് അനിഷ്ടമായുള്ളത് ചെയ്തു. അതുകൊണ്ട് ദൈവമല്ല കൊന്നത്. ഏത് ദൈവം? സൃഷ്ടിതാവായ ദൈവമല്ല കൊന്നത്. പിന്നെ ഈ ലോകത്തിൻ്റെ പ്രഭു എന്ന് ബൈബിൾ പറയുന്ന, ഈ ലോകത്തിൻ്റെ ദൈവം എന്ന് പറയ ബൈബിൾ ചൂണ്ടിക്കാട്ടുന്ന, കുലപാതകൻ എന്ന പേരിൽ വിളിക്കുന്ന സാത്താൻ യൂദായിൽ കടന്ന് മരണത്തിലേക്ക് യൂദായെ നയിച്ച സകല മനുഷ്യരെയും, ഏതം തോട്ടം മുതൽ സകല മനുഷ്യരെയും പാപത്തിൻ്റെ പരിണതഫലമായ മരണത്തിലേക്ക് നയിച്ച അതേ സാത്താൻ ഏറിനെയും ദൈവവചനത്തിന് വിരുദ്ധമായി പ്രവർത്തിപ്പിക്കുവാൻ പ്രേരിപ്പിച്ചുകൊണ്ട് മരണത്തിലേക്ക് നയിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതായത് ഏർ ഒരു പക്ഷേ ആത്മഹത്യ ചെയ്തു കാണും യൂദായെപ്പോലെ. അപ്പോൾ വിധവയായ ആ താമാർ, ആ സ്ത്രീക്ക് ആ ഭവനം എന്തൊക്കെ നിലയിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണമെന്ന് ബൈബിൾ പറഞ്ഞിട്ടുണ്ട്. കാരണം വിധവമാരോടും അനാഥന്മാരോടും ഒക്കെ സഹാനുഭൂതിയും കരുണയും സ്നേഹവുമുള്ള ഒരു ദൈവമാണ് ബൈബിളിലെ ദൈവം. അതായത് താമാർ എന്ന ആ വിധവയായ സ്ത്രീക്ക് ആ യഹൂദായുടെ കുടുംബത്തിൽ എന്തു വേണം? ഉത്തമമായ സ്ഥാനം ലഭിക്കണം, ഉത്തമമായ മാന്യമായ ആ ഒരു
അധികാരവും സ്വാതന്ത്ര്യവും സ്ഥാനവും ലഭിക്കുന്ന നിലയിലുള്ള വചനങ്ങൾ ദൈവവചനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ആവർത്തന പുസ്തകം 25 അധ്യായം അതിൻ്റെ 5 വാക്യത്തിൽ പറയുന്നത്, സഹോദരൻ അതായത് വിധവയായ സഹോദരൻ മരിച്ചാൽ ആ വിധവയായ സ്ത്രീക്ക് മക്കളില്ലാതെ ആ സഹോദരൻ മരിച്ചാൽ ആ വിധവയായ സ്ത്രീയെ ആ കുടുംബത്തിൽ ഉചിതമായ സ്ഥാനം നൽകി മാന്യമായി പരിഗണിക്കണം. മാത്രമല്ല ദേവര സഹോദരങ്ങൾ ശേഷമുള്ള സഹോദരങ്ങൾ ദേവര ധർമ്മം നിവർത്തിക്കണം. അതിൻ്റെ അർത്ഥം വിവാഹം ചെയ്ത് ആ അങ്ങനെ ഒരു ബന്ധം തുടരണമെന്നല്ല, അതിൻ്റെ വേറൊരു അർത്ഥമുണ്ട്. എന്താ കുഴപ്പമെന്ന് പറയാം. ലേവ്യ പുസ്തകം 20:21 വാക്യത്തിൽ പറയുന്നത്, ജെയിംസ് കുരിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള ന്യൂറോൺസിൻ്റെയും എസൻസ് ഗ്ലോബലിൻ്റെയും ഈ സകലമാന നിരീശ്വരവാദികളും ശ്രദ്ധിക്കണം, നിങ്ങളുടെ ഞങ്ങൾക്ക് ദൈവവചനത്തെ വെളിപ്പിക്കേണ്ട ഒരു ആവശ്യമില്ല. അത് വളരെ കൃത്യമാണ്, വെളിച്ചമാണ് ദൈവം. അത് വെളിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. നിങ്ങളുടെ ഇരുട്ട് മാറാനാണ് ഞങ്ങൾ ഇത് പറഞ്ഞിരുന്നത്. നിങ്ങൾ ഇരുട്ട് ജനിപ്പിക്കുകയാണ്, മനുഷ്യനെ കുരുടരാക്കുവാൻ ശ്രമിക്കുകയാണ്. ആ കുരുട് മാറ്റാൻ ആ വെളിച്ചം നിങ്ങളുടെ ഹൃദയത്തിൽ പ്രകാശിക്കട്ടെ. ബൈബിളിലെ ഒരു വാക്യം കൂടെ ഇടയ്ക്കൊന്ന് പറഞ്ഞുകൊള്ളട്ടെ, ഹേ ഉറങ്ങുന്നവനെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്ക, എന്നാൽ ക്രിസ്തു നിങ്ങളുടെ മേൽ ശോഭിക്കുമെന്നാണ് ഒരു ബൈബിൾ വാക്യമുണ്ട്. അതായത് മരിച്ചവരുടെ ഇടയിൽ കിടക്കുന്ന ജെയിംസ് കുരിക്കാട്ടിൽ ഉൾപ്പെടെയുള്ള ദൈവവചനത്തിന് വിരുദ്ധമായി പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെടുത്തി ആത്മമരണത്തിന് വിധേയപ്പെട്ട് കിടക്കുന്നവരോട് ഇടയിൽ നിന്ന് ജെയിംസ് കുരിക്കാട്ടിൽ ഉൾപ്പെടെയുള്ളവർ ഒന്ന് എഴുന്നേൽക്കണം, ഉണരണം. ഈ വചനം കേട്ട് ഉണരണം. നിങ്ങളുടെ മുഖത്ത് ക്രിസ്തുവിൻ്റെ പ്രകാശം വരട്ടെ, ജീവൻ വരട്ടെ, നിത്യജീവൻ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന താല്പര്യത്തോടാണ് ഞങ്ങളിത് അറിയിക്കുന്നത്. നല്ല നല്ല മനസ്സോടാണ്. അതുകൊണ്ട് വിമർശന ബുദ്ധിയെ ഒക്കെ മാറ്റി സത്യസന്ധമായി വചനം പഠിക്കാൻ ശ്രമിക്കൂ. ലേവ്യ പുസ്തകം 20 അതിൻ്റെ 21 വാക്യത്തിൽ പറയുന്ന വാക്യം എന്താണെന്ന് അറിയാമോ? ജെയിംസ് കുരിക്കാട്ടിൽ അവിടെ പറയുന്നേക്കുന്ന സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യരുതെന്നാണ്. അപ്പം ഏറിൻ്റെ ഭാര്യയായ താമാറിനെ ഓനാൻ കല്യാണം കഴിക്കുന്നത് അല്ലെ വിവാഹം ചെയ്യുന്നത് ദൈവവചനം നിരോധിച്ചിരിക്കുന്നു. പ്രശ്നം, ദൈവം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് ആകാശത്തിൽ ഇരുന്നുകൊണ്ട് ഈ ഭൂമിയിലുള്ള ഏറിനെ നേരിട്ട് കൊന്നുകളയുകയാണ് ഇല്ലേ? അത് കഴിഞ്ഞിട്ട് അന്നത്തെ നിയമം അനുസരിച്ച് അനുജൻ ഈ വിധവയെ വിവാഹം കഴിക്കണം. അങ്ങനെയാണല്ലോ ഏറിന്റെ അനുജൻ ഒനാൻ താമാറിനെ വിവാഹം ചെയ്യുന്നത്. അതുപോലെ തന്നെ ജെയിംസ് കുരിക്കാട്ടിൽ ആ ന്യൂറോൺസിന്റെ വേദിയിൽ ബൈബിളിൽ പറയാത്ത കാര്യങ്ങളെ വ്യാജമായി കെട്ടിച്ചമച്ച് തെറ്റായ കള്ളം പറഞ്ഞാണ് ബൈബിളിലെ ദൈവത്തെയും ക്രൈസ്തവ വിശ്വാസത്തെയും പൊതുസമൂഹത്ത് അവഹേളിക്കുന്ന പ്രസ്താവനകൾ നടത്തിയത്. അദ്ദേഹം പറയുന്നത് ഏർ എന്ന ആ മരിച്ചുപോയ വ്യക്തിയുടെ ഭാര്യയായ താമാറിനെ, വിധവയായ താമാറിനെ സഹോദരനായ ഓനാൻ വിവാഹം ചെയ്യണമെന്നാണ് നിയമമെന്ന്. എന്നാൽ അങ്ങനെയല്ല നിയമം. ബൈബിളിൽ അനാഥരെയും വിധവമാരെയും അവരുടെ അവകാശങ്ങളെ സംരക്ഷിക്കുവാൻ നിയമം ചമച്ച നീതിമാനും കരുണാസമ്പന്നനും കൃപാലുവായ ദൈവം ലേവ്യ പുസ്തകം 20:21 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യരുതെന്നാണ്. പിന്നെ എങ്ങനെയാണ് ദേവരധർമ്മം നിവർത്തിക്കുന്നത്? ആവർത്തന പുസ്തകം 25:5 വാക്യത്തിൽ ദേവരധർമ്മം നിവർത്തിക്കണമല്ലോ. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ നാട്ടിൽ എൻ്റെ അറിവിൽ നേരിട്ടുള്ള 3 സംഭവങ്ങൾ പറയാം. ഒരു പിതാവിന് 3 മക്കൾ, 2 ഒരു പെൺകുട്ടി. അദ്ദേഹത്തിൻ്റെ ഇളയ സഹോദരൻ, അദ്ദേഹത്തിന് മക്കളിൽ ദീർഘനാൾ മക്കളില്ല. അപ്പോൾ അങ്ങനെ ആ സഹോദരൻ, ഇളയ സഹോദരൻ മൂത്ത ജ്യേഷ്ഠനോട് പറഞ്ഞു ഒരു കുട്ടിയെ ദത്ത് തരണമെന്ന്. പക്ഷേ ആ മൂത്ത സഹോദരൻ ദത്ത് കൊടുക്കാൻ തയ്യാറായില്ല. പിന്നെ ഈ ഇളയ സഹോദരൻ പോയി അനാഥനായ മാതാപിതാക്കന്മാർ ഉപേക്ഷിച്ച ഒരു കുട്ടിയെ ദത്തെടുത്ത് ഇന്ന് സുഖമായി ജീവിക്കുന്നവർ. മറ്റൊരു സംഭവം, 3 പെൺകുട്ടികളുള്ള ഒരു സഹോദരനോട് ആ സഹോദരൻ്റെ ജ്യേഷ്ഠൻ, മക്കളില്ലാത്ത ജ്യേഷ്ഠൻ ഒരു കുട്ടിയെ തരണമെന്ന് പറഞ്ഞു ദത്തായി. അപ്പം ഇളയ കുട്ടിയെ നൽകുന്നു. പക്ഷേ ഈ കുട്ടിക്ക് അവരോട് മറ്റേ ദത്തെടുക്കുന്ന മാതാപിതാക്കന്മാരോട് കൂടെ ജീവിക്കുവാൻ താല്പര്യമില്ല. അങ്ങനെ ഒരു സംഭവം, അവരിന്നും ഒരു കുട്ടികളില്ലാതെ പുറത്തു നിന്ന് പോലും കുട്ടികളെ എടുക്കാതെ ജീവിക്കും, വളരെ വാർദ്ധക്യത്തിലായി. മറ്റൊരു സംഭവം ഒറീസയിലുള്ളതാണ്. മലയാളികളായ ഒരു ഭാര്യ ഭർത്താവ്, അവർക്ക് ദീർഘനാൾ മക്കളില്ലായിരുന്നു. ആ മാതാവ് തൻ്റെ ഇളയ സഹോദരിയുടെ മക്കളെ ദത്തെടുത്തതായിട്ട് അറിയുവാനിടയായത്. അപ്പോൾ ഇവിടെ കാണുന്ന മാനവികമായ വൈകാരിക ആ മൂല്യങ്ങൾ നമ്മൾ കാണാതെ പോകരുത്. അതായത് സ്വന്തം സഹോദരൻ്റെ മക്കളെ ദത്തെടുക്കുക എന്നത് ഒരു വൈകാരികമായ മൂല്യബോധമുള്ള സഹോദരങ്ങൾ
അനുഷ്ഠിക്കുന്ന അനുഷ്ഠാനമാണ്, അത് ദൈവം അംഗീകരിച്ച അനുഷ്ഠാനമാണ്, ദൈവം അംഗീകരിച്ച വ്യവസ്ഥയാണ്. ബൈബിളിൽ അതിൻ്റെ വലിയ ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം ആവർത്തന പുസ്തകം 25:5 സഹോദരന് എന്തു ചെയ്യണം? വിധവയായ സ്ത്രീക്ക് മക്കളെ ദാനമായി നൽകണം. അത് വിവാഹബന്ധത്തിൽ കൂടിയുള്ള അല്ല. ഈ ഓനാന് സ്വന്തം ഭാര്യ കാണും, അവർക്ക് മക്കൾ കാണും. ആ മക്കളിൽ ഒരാളെ ഏറിൻ്റെ ഭാര്യയായ താമറിന് മകനായി നൽകണം. ഇതാണ് ദേവരധർമ്മ അനുഷ്ഠാനത്തിൻ്റെ കാതലായ വസ്തുത. പക്ഷേ ഓനാൻ എന്തു ചെയ്തില്ല? അങ്ങയുടെ ഒരു പ്രസ്താവനയുണ്ടല്ലോ, അതിന് വേറെ പല അർത്ഥങ്ങളുമുണ്ട്. സീഡ്സ്, അതായത് സന്തതി എന്നാണ് അതിനർത്ഥം, അല്ലാതെ വേറൊരു വാക്കങ്ങ് ഉച്ചരിച്ചല്ലോ. അത് ചില ബൈബിൾ പരിഭാഷയിൽ അങ്ങനെ ഉണ്ട്, പക്ഷേ അങ്ങയുടെ ചിന്തയുടെ പ്രശ്നമാണ്. സീഡ്സ്, അതായത് സന്തതി. അപ്പോൾ സന്തതിയെ എന്തു ചെയ്യണം? നൽകണം. അപ്പോൾ നൽകിയില്ല, അത്രേ ഉള്ളൂ. സന്തതിയെ ഈ ഓനാൻ സ്വന്തം മക്കളിൽ നിന്ന് ഒരു സന്തതിയെ ഏറിൻ്റെ ഭാര്യയായ വിധവയായ ആ താമാറിന് എന്തു ചെയ്യണം? നൽകണമായിരുന്നു. അത് നൽകാതെ ആ ഒരു വചനം ലംഘിച്ചു. ദൈവവചനം, ആ ഉയർന്ന മാനവിക മൂല്യമുള്ള ആ ഉയർന്ന നിയമം അദ്ദേഹം ലംഘിച്ചു. ആ ലംഘിച്ചതുകൊണ്ട് അദ്ദേഹം എന്ത് സംഭവിച്ചു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ? മുമ്പ് പറഞ്ഞതുപോലെ ശാരീരിക മരണമല്ല ഓനാന് സംഭവിച്ചത്, ആത്മീക മരണം സംഭവിച്ചു. ഏദൻ തോട്ടത്തിൽ ആദാമിന് സംഭവിച്ചതുപോലെ സകല മാനവജാതിക്കും ദൈവവചന ലംഘനത്താൽ സംഭവിച്ച ആത്മമരണം ആർക്കും സംഭവിച്ചു? ഓനാനും സംഭവിച്ചു. ഞങ്ങളിവിടെ വേറൊരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, താമാറും യഹൂദായും തമ്മിൽ നടന്ന ബന്ധമുണ്ടല്ലോ, അതിനെ ദൈവം അംഗീകരിച്ചിട്ടില്ല. അത് തെറ്റ് തെറ്റ് തന്നെയാണ്, അത് തെറ്റ് തന്നെയാണ്. അതൊരിക്കലും ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ശരിയായ കാര്യമേ അല്ല. ദൈവവചനം നിരോധിച്ചിട്ടുമുണ്ട് എന്ന് പറഞ്ഞ് അത് ദൈവത്തിൻ്റെ സ്വഭാവ സവിശേഷതയാണെന്നൊക്കെ പറയുന്നത് വെറും അസത്യ പ്രസ്താവനയാണ്. അങ്ങനെയല്ല. ഓനാൻ്റെയും ഏറിൻ്റെയും മരണത്തിൻ്റെ വ്യത്യസ്ത കാര്യങ്ങൾ ഞങ്ങളിവിടെ പ്രസ്താവിച്ചു കഴിഞ്ഞു. ഏർ ആത്മഹത്യ ചെയ്തു, ആത്മമരണത്തിന് വിധേയപ്പെട്ടു. ഓനാൻ ദൈവവചന ലംഘനം ചെയ്ത് ആത്മമരണത്തിന് വിധേയപ്പെട്ടു. ഇതാണ് അവിടുത്തെ വസ്തുത. അതുപോലെ തന്നെ റൂത്തിൻ്റെ പുസ്തകത്തിൽ ഇതേ ദേവരധർമ്മത്തിൻ്റെ ശരിയായ ഒരു ചിത്രം നമുക്ക് ലഭിക്കുന്നുണ്ട്. അവിടെ സ്വന്തം സഹോദരങ്ങളല്ല ഈ റൂത്തിനെ വിവാഹം ചെയ്യുന്നത്, പിന്നെ ആരാണ്? ആ കുടുംബത്തിൽപ്പെട്ട അകന്ന ബന്ധുക്കൾ, സമപ്രായക്കാരായ, വിവാഹിതരല്ലാത്ത സമപ്രായക്കാരായ ആ ബന്ധുക്കളിൽപ്പെട്ട ആ ബോവസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് റൂത്തിനെ, വിധവയായ സ്ത്രീയെ വിവാഹം കഴിക്കും. മനസ്സിലായല്ലോ. അപ്പോൾ അതായത് പറയാൻ കാര്യം എന്താ, ലേവ്യായ 20:21 പറയുന്നത് പോലെ സഹോദരൻ്റെ ഭാര്യയെ വിവാഹം ചെയ്യാൻ പാടില്ല, നേർ സഹോദരൻ്റെ, എന്നാൽ അകന്ന ബന്ധുക്കൾക്കാകാം. ഇതെല്ലാം ഞങ്ങൾ വെളിപ്പെടുത്തി. ഇനിയും സത്യം അങ്ങേക്ക് മനസ്സിലായി കാണും എങ്കിൽ എന്ത് ചെയ്യണം? മുമ്പത്തെ വീഡിയോയിൽ തെറ്റുപറ്റിയോ എന്ന് പറഞ്ഞ് പ്രസ്താവന ഇറക്കാമോ? അതിനുള്ള ധൈര്യം അങ്ങേക്കുണ്ടോ? അതിനുള്ള സത്യസന്ധത അങ്ങേക്കുണ്ടോ? ഷമീർ കൊല്ലം പാസ്റ്ററെയും മറ്റ് ക്രൈസ്തവ സമൂഹത്തിലുള്ള മറ്റ് ഇതര ദൈവദാസന്മാരെയൊക്കെ അങ്ങ് പരിഹസിച്ചു. ഞങ്ങൾ വെള്ളം അടിക്കാൻ ഇറങ്ങിയിരിക്കുന്നതാണ്. ഞങ്ങൾ വെള്ളം അടിക്കാൻ ഇറങ്ങിയവരല്ല. പ്രകാശത്തിന് എങ്ങനെ വെള്ളം അടിക്കാൻ പറ്റും? ഒക്കത്തില്ല. അതുകൊണ്ട് അങ്ങേക്ക് കാര്യം മനസ്സിലായെങ്കിൽ മുൻ അങ്ങ് നടത്തിയ പ്രസ്താവന തെറ്റായിപ്പോയി എന്ന് പറഞ്ഞ് ഒരു പ്രസ്താവന ഇറക്കുവാൻ സാധിക്കുമോ? അതിനങ്ങേക്ക് സാധിക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റ് ചില വസ്തുതകളുണ്ട്. ലൂക്കോസിൻ്റെ സുവിശേഷം 15:22 മുടിയനായ പുത്രൻ്റെ കാര്യമുണ്ട്. അവിടെ ഒരു ധനാഢ്യനായ വ്യക്തിക്ക് 2 മക്കളുണ്ടായിരുന്നു. അതിലൊരു മകൻ പിതാവിൻ്റെ സകല സമ്പത്തും തനിക്ക് ലഭിക്കേണ്ട ഓഹരി പ്രാപിച്ചുകൊണ്ട് അപ്പൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകും. അങ്ങനെ ആ സമ്പത്തെല്ലാം ദൂർത്തടിച്ച് ദുർവിനിയോഗം ചെയ്ത് സമ്പത്തെല്ലാം കളഞ്ഞു കുളിച്ചപ്പോൾ സുബോധം വന്ന് മടങ്ങി വരുവാൻ ആഗ്രഹിക്കുന്നു. ആ മകൻ പിതാവിൻ്റെ അടുക്കലേക്ക്, സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങി വരുമ്പോൾ പിതാവ് പറയുന്ന ഒരു പ്രസ്താവനയുണ്ട്. ഈ മകൻ മരിച്ചവനായിരുന്നു, പിതാവ് വീണ്ടും ജീവിച്ചിരിക്കുന്നു, അതുകൊണ്ട് സന്തോഷിക്കുക, ആഘോഷിക്കുക എന്ന് പറഞ്ഞ് ആ മകനെ ആ വസ്ത്രമൊക്കെ ധരിപ്പിച്ച് ആ കെട്ടിപ്പിടിച്ച് ചുംബനമൊക്കെ ചെയ്ത് വളരെ സന്തോഷിക്കുന്ന ഒരു പ്രസ്താവന ക്രിസ്തു തന്നെ നടത്തുന്നുണ്ട്. അതായത്
മരിച്ചവനായ, എപ്പോഴാണ് മരിച്ചത്? ശാരീരിക മരണമല്ല, ആത്മമരണം സംഭവിച്ചു പാപനിമിത്തം. ആ ആത്മമരണം സംഭവിച്ച മകനെ താൻ ആ കുറ്റബോധത്തോടെ മടങ്ങി വന്ന്, മാനസാന്തരത്തോടെ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നപ്പോൾ പറയുകയാണ്, മരിച്ചവനായിരുന്നു, ഇതാ വീണ്ടും ജീവിച്ചു. അപ്പം ഏത് പാപിയും ആ പാപത്തിൽ തുടരുമ്പോൾ മരിച്ചവനായിട്ടാണ് ബൈബിൾ കാണുന്നത്. എന്നാൽ മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി പാപങ്ങളേറ്റുപറഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധമായ ആത്മാവിനാൽ നടത്തപ്പെടുമ്പോൾ ആ മനുഷ്യനെ കുറിച്ച് പറയുന്നത് അവൻ ജീവങ്കലേക്ക് കടന്നു എന്നാണ്. ഇതാണ് ബൈബിളിൻ്റെ അടിസ്ഥാന തത്വം. ഇതിനു വേണ്ടിയാണ് ക്രൈസ്തവർ നിലകൊള്ളുന്നത്. അതുകൊണ്ടാണ് അവർ ബസ്സെ കല്ലെറിയാത്തത്. അതുകൊണ്ടാണ് അവർ ചീത്ത വിളിക്കാത്തത്. അതുകൊണ്ടാണ് മറ്റേ തെറ്റായ പ്രവർത്തനത്തിൽ അവർ ഏർപ്പെടാത്തത്. ദൈവവചനത്തിന് വിരോധമായി അവർ പ്രവർത്തിക്കാത്തത് ഇത് ഇന്ന ഇന്ന കാരണങ്ങളുണ്ടാകും. നിത്യജീവന്റെ ദാതാവിനെ പ്രസാദിപ്പിക്കുവാൻ ദൈവത്തിന്റെ വചനം എന്താ പറയുന്നറിയാമോ? നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് സൽഗുണ സമ്പൂർണനായിരിക്കുന്ന പോലെ നിങ്ങളും സൽഗുണ സമ്പൂർണനായിരിക്കണമെന്നാണ്. അപ്പൊ സൽഗുണ സമ്പൂർണനായ ദൈവം, അദ്ദേഹം കൊലപാതകനല്ല, ഇരുട്ടല്ല, വെളിച്ചമാണ്, സ്നേഹമാണ്. സ്നേഹം എങ്ങനെ വൈര്യമുണ്ടാക്കും? ഇതാണ് ആ പ്രസ്താവനയുടെ, അങ്ങയുടെ പ്രസ്താവനയുടെ വൈകല്യങ്ങൾ. ഞങ്ങൾ അതിന് ശരിയായ വിശദീകരണം നൽകി. ന്യൂ റിവലേഷൻസ് ശരിയായ വിശദീകരണം നൽകിയെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അങ്ങേക്ക് അത് ബോധ്യമായെങ്കിൽ ക്രിസ്തുവിനെ കർത്താവ് ഉപദേശിതമായി സ്വീകരിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ അങ്ങേക്കിടയായിത്തീരും. അതുകൊണ്ട് പാപം ചെയ്ത് മരിച്ചവരുടെ ഇടയിൽ കിടക്കാതെ, മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റ് ഈ വചനം കേട്ട് ഉണർന്ന് മനസ്സ് പുതുക്കി രൂപാന്തരം പ്രാപിച്ച് ക്രിസ്തുവിൻ്റെ പ്രത്യക്ഷതയിൽ അങ്ങേക്കും സന്തോഷകരമായ, സമാധാനപൂർണമായ ഒരു നിത്യജീവൻ പ്രാപിക്കുവാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞങ്ങളുടെ വാക്കുകളെ ഞങ്ങൾ ചുരുക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.